காலம் 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 இது தலை காலம் ഒരു പതാക പോലും ഇവിടെ ഒന്നും കാണുന്നില്ല. കാലം പോയ ബുക്കെ. ഇതെന്റെ ജീവനാണ്, ഭാരതത്തിന്റെ അഭിമാനമാണ്, ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ വീര്യമാണ്. ഉപ്പ് സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും വൈക്കം സത്യാഗ്രഹവും അംസി നാരായണപിള്ളയുടെ വരിക വരിക സഹചര്യം ഇതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ആവേശം വരികയാ. മഹാത്മാഗാന്ധി കീ ജയ്, ഭാരത് മാതാ കീ ജയ്. കേശുമാവ്, എന്തായി പിരിമുറുത്തുകൊണ്ട് നടക്കുന്നത്? ഈ പെരുവേലത്ത് കൊടും പിടിച്ചോണ്ട് നടക്കാതെ വീട്ടിലെങ്ങനെ പോയിരുന്നുടാ കേശുമാവ്? സുധാകരനോ, നീ എന്താണാ പേർഷ്യത് വന്നേ? കേശുമാവ്, ഞാൻ മെനിങ്ങാന്ന് വന്നു. അതാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാതെ പോയത്. ഇന്ന് ആഗസ്റ്റ് 15. എടോ, ഇത് ത്രിവർണ പതാകയാ. വെറും കൊടിയെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എനിക്കും എന്നെ പോലുള്ളവർക്കും ഇത് ജീവന്റെ ജീവനാ. അറിയാമോ കുഞ്ഞെ, ഞാൻ ഇന്നലെ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയപ്പോഴേ ആൾക്കാർ പറയുന്നത് ദേശീയ പതാക കണ്ടോന്ന് വീടിന്റെ മുമ്പില്. ശരിയാണോ അമ്മാവാ? എടോ, സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും മാത്രം പോരാ ദേശീയ പതാക ഉയർത്തേണ്ടത്. ഓരോ ഭാരതീയന്റെ വീട്ടിലും എന്നും ഉയർന്നു നിൽക്കേണ്ടതാണ് ദേശീയ പതാക. അത് കണ്ടുവേണം നമ്മൾ എന്തിനും ഇറങ്ങാൻ. അതൊരഭിമാനമാണോ? അഭിമാനം. നടക്കുന്ന കാര്യം വല്ലതും പറയ കേശവമ്മാവ. എടോ, ഇന്നു നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം ഓർത്താൽ താനിത് പറയാനായിരുന്നു. ഇന്ന് നാം സുഖമായി ഉണ്ണുന്നു ഉറങ്ങുന്നു. ഇതിന് പിന്നിൽ ഒരുപാട് ജീവത്യാഗങ്ങളുണ്ട്. അത് മറക്കരുത്. അറിയാതെ പോകരുത് കുഞ്ഞെ, അറിയാതെ പോകരുത്. അല്ല കേശവമ്മ, ഞാൻ നിങ്ങളുടെ അലമാര നിറയെ അലങ്കാര വസ്തുക്കൾ നിറയ്ക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്നു ഈ ധീരപതാക. കേശവമ്മ, എന്നോട് ക്ഷമിക്കൂ കേശവമ്മ. എടോ, പെറ്റമ്മയും പിറന്ന നാടും സ്വന്തം ജീവനേക്കാൾ വലുതെന്നോർത്ത് നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ധീരദേശാഭിമാനികൾക്കായി നമുക്ക് ഈ ത്രിവർണ പതാക ഉയർത്താം. ഒരിക്കലും താഴാതെ, ഒരിക്കലും താഴാതെ. അതെ കേശവമാമ. ഭാരത് മാതാ കീ ജയ്, മഹാത്മാഗാന്ധി കീ ജയ്. ഭാരതം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാ ധീരദേശാഭിമാനികൾക്കും വന്ദനം.